ഒരു ടീസ്പൂണിന്റെ കണക്ക് വെച്ചിട്ട് നമ്മൾ അതും കൂടെ ചേർത്ത് കൊടുക്കുക. നോക്കിയാൽ നമ്മുടെ അടിപൊളി കോട്ടിംഗ് മിക്സർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇൻഡോർ പ്ലാന്റ് നമുക്ക് ഏറ്റവും നല്ലതാണ്. വെള്ളം കെട്ടി നിൽക്കത്തില്ല, എന്നാലും നല്ല നനവോടുകൂടി നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഇതുണ്ടെങ്കിൽ നമുക്ക് ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ ഒന്ന് നനച്ചു കൊടുത്താൽ മതി. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപു പൊന്നപ്പൻ, വെൽക്കം ടു മൈ ചാനൽ. നോക്കിയാൽ കഴിഞ്ഞ ദിവസം നമ്മൾ നമ്മുടെ പോത്തോസിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു. ഇതാണ് കേട്ടോ പോത്തോസ്, നല്ല അടിപൊളിയായിട്ട് നല്ല ഭംഗിയായിട്ട് വളർന്നു വരുന്നുണ്ട്. ഇത് നമുക്ക് വീടിനകത്ത് വെക്കാനുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു തുടക്കം എന്നുള്ള രീതിയിൽ, അതായത് വെച്ച ഉടനെ ഒന്ന് പുറത്ത് വെച്ചതേ ഉള്ളൂ. കുറച്ച് കഴിയുമ്പോൾ, അതായത് രണ്ട് മൂന്ന് ദിവസം കൂടെ കഴിയുമ്പോൾ നമ്മളിതെടുത്ത് അകത്ത് വെക്കും. അപ്പോൾ ഇതിൻ്റെ സമയത്തെല്ലാം ഞാൻ ഒരു പോട്ടിംഗ് മിക്സർ കാണിച്ചിരുന്നു. അപ്പോൾ എല്ലാവരും എങ്ങനെയാണ് ഈ പോട്ടിംഗ് മിക്സർ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചിരുന്നു. ശരിക്കും നമുക്ക് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ, ചിലവെന്നല്ല, സീറോ ബജറ്റിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഈ പോട്ടിംഗ് മിക്സർ. നമുക്ക് ഒത്തിരി വില കൊടുത്തൊന്നും ഇത് വാങ്ങിക്കേണ്ട. അപ്പോൾ നമ്മൾ ഇൻഡോറിലേക്ക് ആകുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് കാര്യങ്ങൾ വേണം, അത് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാം. പെർലൈറ്റ് പോലുള്ള സാധനങ്ങൾ മാത്രം നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചാൽ മതി. അപ്പോൾ എങ്ങനെയാണ് ഇന്ന് നമ്മൾ ഇതുപോലുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഇൻഡോർ പോട്ടിംഗ് മിക്സർ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ വളരെ സീറോ ബജറ്റിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് വീടിനകത്ത് നല്ല അടിപൊളിയായിട്ട് ചെടികൾ വളർത്തുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും. അപ്പോൾ നമ്മുടെ ഗാർഡനിങ്ങുമായിട്ടുള്ള സാധനങ്ങളുടെ എല്ലാം ഒരു വെബ്സൈറ്റ് ഉണ്ട്, ponnappan.in എന്നുള്ള. അപ്പോൾ ആ വെബ്സൈറ്റിലൊന്ന് കയറി നോക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ള ഇൻഡോർ പ്ലാന്റ്സ്, പോട്ടിംഗ് മിക്സർ, ഇത്തരം കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അതിനകത്ത് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നോക്കിയാൽ നമ്മളിത് ഈ കലാത്തിയാണ് നമ്മൾ മാറ്റി വെക്കാൻ പോകുന്നത്. നോക്കിയേ, നിറയെ തൈകളൊക്കെ ഉള്ള കലാത്തിയാണ്. നമ്മുടെ വെബ്സൈറ്റിലുണ്ട്, താല്പര്യമുള്ളവർക്ക് കയറി വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇത്തരം സാധനങ്ങൾ, ഇപ്പോൾ നിങ്ങൾ വാങ്ങിക്കുന്നതാണെങ്കിലും ഇതുപോലുള്ള ഒരു വെള്ള പോട്ടിലായിരിക്കും, പ്ലാസ്റ്റിക് പോട്ടാണ്, ഇതിലായിരിക്കും വരുന്നത്. അപ്പോൾ ഈ സാധനം നമ്മൾ ഡയറക്റ്റ് അതുപോലെ തന്നെ അങ്ങ് വെക്കാതിരിക്കുക, നമ്മൾ റീപോർട്ട് ചെയ്ത് കൊടുക്കണം. കാരണം ഇതുപോലത്തെ ഇത് വലുതാകുന്ന ചെടിയാണ്. അപ്പോൾ ഇതിന് ഈ ചെറിയൊരു ചട്ടി പോരാ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതുപോലൊരു ചട്ടിയിലേക്ക് വെക്കാനാണ്. അപ്പോൾ ഈ ചട്ടി, ഈ പോട്ടെന്ന് പറയുമ്പോൾ നമുക്ക് രണ്ടെണ്ണമാണ്. അപ്പോൾ ഇതൊരു ചെറിയൊരു പോട്ടും ഇതിനകത്ത് വലിയ ഒരു ഷോയ്ക്ക് വേണ്ടിയുള്ള ഒരു വെളുത്ത പോട്ടുമുണ്ട്. അപ്പോൾ ഇതിനകത്തൊക്കെ നിറയെ ഹോൾസാണ്, അതുകൊണ്ട് വെള്ളം ഒട്ടും നിൽക്കാത്ത. അപ്പോൾ നമ്മുടെ ഈ പോട്ടിംഗ് മിക്സറിൻ്റെ ഒരു പ്രത്യേക കാര്യം എന്ന് പറയുന്നത്, വെള്ളം ഹോൾഡ് ചെയ്യുകയും എന്നാൽ കെട്ടി നിൽക്കാൻ ഇടവരികയും ചെയ്യരുത്, അതുപോലുള്ള പോട്ടിംഗ് മിക്സർ ആയിരിക്കണം. അതുകൊണ്ട് തന്നെ ഈ ഹോളിലൂടെ കംപ്ലീറ്റ് വെള്ളം താഴെ പോയിക്കോളും. അപ്പോൾ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളതുകൊണ്ട് വെള്ളം ഇതിനകത്ത് നിന്നോളും. നമ്മൾ ആവശ്യമുള്ള സമയത്ത് വേണമെങ്കിൽ എടുത്ത് കളഞ്ഞാൽ മതി, അല്ലാതെ നമുക്കത് ചെടി മോശമാകത്തില്ല ഇതുപോലൊരു ചട്ടിയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇൻഡോർ പ്ലാന്റ് സെറ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ പറ്റുന്ന ഒരു ചട്ടിയാണെങ്കിൽ നല്ല ഭംഗിയുമായിരിക്കും, എന്നാൽ നമ്മുടെ വെള്ളത്തിൻ്റെ പ്രശ്നം ഉണ്ടാകുകയില്ല. അപ്പോൾ ഇതിനകത്താണ് ഞാനിപ്പോൾ ഈ കലാത്തിയ നടാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് പോട്ടിംഗ് മിക്സർ എന്തൊക്കെയാണ് ചേർക്കുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചുതരാം. അപ്പോൾ നമ്മുടെ പോട്ടിംഗ് മിക്സറിന് മെയിനായിട്ട് വേണ്ടതെന്ന് പറയുന്നത് ചകിരിച്ചോറാണ്. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ചകിരിച്ചോറ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചെടി, അതായത് ചെടി വെക്കാനുള്ള പോട്ട് എന്തുമാത്രമാണോ അതിനനുസരിച്ച് വേണം. അതിൻ്റെ ഏകദേശം പകുതി ഭാഗത്തോളം നമ്മൾ പോട്ടിംഗ് മിക്സറായിട്ട് ചകിരിച്ചോറ് തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ ബാക്കി പകുതിയായിട്ട് വരുന്നത് നമ്മുടെ ഗാർഡൻ സോയിൽ, നമ്മുടെ വീട്ടു മുറ്റത്തുള്ള സോയിലാണിത്. അപ്പോൾ ഈ സോയിൽ കുറച്ച് വേണം. ഇത് സോയിൽ എല്ലാവരും ചേർക്കണമെന്നില്ല, എന്നാലും എൻ്റെ ഒരു സന്തോഷത്തിനായിട്ട് ഞാൻ ഗാർഡൻ സോയിൽ ചേർക്കാറുണ്ട്. കാരണം ഇതിനകത്താണല്ലോ നമ്മുടെ വളക്കൂറുള്ള മണ്ണ്, നമ്മുടെ ഗാർഡൻ സോയിലാണ്. അപ്പോൾ ഗാർഡൻ സോയിൽ ഞാൻ ചേർക്കാറുണ്ട്. അപ്പോൾ ഒരു കപ്പോളം ഞാൻ ഗാർഡൻ സോയിൽ ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചേർക്കുന്നത് നമ്മുടെ വെർമി കമ്പോസ്റ്റാണ്. ഇത് നമുക്ക് മണ്ണിര കമ്പോസ്റ്റ് നമുക്ക് വീട്ടിലുണ്ടാക്കി എടുക്കാവുന്നേ ഉള്ളൂ, അല്ലെങ്കിൽ നമ്മളുടെ കരിയില കമ്പോസ്റ്റ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്തരം ഒരു കമ്പോസ്റ്റ് വേണം. ഇതും ഏകദേശം ഒരു കപ്പോളം ഇത് വേണം. പിന്നീട് അതിനുശേഷം ഞാൻ എടുക്കുന്നത് ചാണകപ്പൊടിയാണ്. ഈ ചാണകപ്പൊടി എന്ന് പറയുന്നത് ഇതുപോലെ നന്നായിട്ട് പൊടിഞ്ഞതായിരിക്കണം, അല്ലാതെ കട്ട കെട്ടിക്കിടക്കുന്ന ആവരുത്. കാരണം കട്ട കെട്ടിക്കിടക്കുന്നതാണെങ്കിൽ ഈ നമ്മുടെ ഇൻഡോർ പ്ലാന്റിൻ്റെ വേര് അതിലേക്ക് പോവുകയും ചിലപ്പോൾ പെട്ടെന്ന് ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാകാനും ഒക്കെ ഇടവരും. അപ്പോൾ ഇത് ഇതുപോലെ ഭസ്മം പോലെ, അതായത് നല്ല രീതിയിൽ പൊടിയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല. ഇത് നമ്മുടെ മണ്ണിൻ്റെ അല്ല ചതിച്ചവൻ്റെ കൂടെ തന്നെ കിടന്ന് നമുക്ക് വളക്കൂറ് കിട്ടുകയും ചെയ്യും. പിന്നെ വേണ്ടത് നമ്മുടെ പെർലൈറ്റ് ആണ്. ഇത് ഏകദേശം ഒരു രണ്ട് മഗ്ഗോളം ഞാൻ ഇടാറുണ്ട്. അപ്പം പെർലൈറ്റും ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇനി ചേർക്കുന്നത് നമ്മുടെ വേപ്പിൻ പിണ്ണാക്കാണ്. അപ്പോൾ ഇതും നല്ല പൊടി രൂപത്തിലുള്ള നമ്മുടെ വേപ്പിൻ പിണ്ണാക്കാണ് വേണ്ടത്. ലാസ്റ്റ് ചേർക്കാനുള്ളത് നമ്മുടെ സ്യൂഡോമോണോസ് ആണ് കേട്ടോ. ഇത് തീർച്ചയായും ചേർത്തിരിക്കണം. ഇതൊരു ഫംഗിസൈഡാണ്, ഇത് ജൈവ ബാക്ടീരിയയാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഇതും ഒരു ടീസ്പൂണോളം നമ്മൾ ഒരു ചട്ടിക്ക് ഒരു ടീസ്പൂണോളം നമ്മൾ ഇതും കൂടെ ചേർത്ത് വേണം ഇത് മിക്സ് ചെയ്യാൻ. നമുക്കിനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാം. അപ്പോൾ നമുക്കടുത്തത് മണ്ണ്, ഒരു കപ്പോളം നമ്മൾ മണ്ണ് ചേർത്തു.
അതുപോലെ നമ്മുടെ വെർമി കമ്പോസ്റ്റ്. ചാണകപ്പൊടിയും നമ്മൾ ചേർത്തു. അപ്പോൾ നമുക്ക് പെർലൈറ്റ് ചേർത്ത് കൊടുക്കാം. ഒരു പിടി വേപ്പിൻ പിണ്ണാക്കും ചേർത്തു. ഇനി നമ്മുടെ സ്യൂഡോമോണസ് ആണ്, അത് ഒരു ടീസ്പൂണോളം നമ്മളത് ചേർത്ത് കൊടുക്കണം. ഏകദേശം ഒരു ടീസ്പൂണിൻ്റെ കണക്ക് വെച്ചിട്ട് നമ്മളതും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ സ്യൂഡോമോണസിന് പകരം സാഫ് ചേർക്കുന്നുണ്ട്. അത് ചേർക്കുന്നവർക്ക് അത് ചേർക്കാം, എന്നാലും ഇത് ജൈവമായിട്ട് ചെയ്യുന്നത് കൊണ്ട്, ജൈവ ബാക്ടീരിയയാണ് നമ്മളെപ്പോഴും കൂടുതലും വീടിനകത്തൊക്കെ വെക്കുന്നതുകൊണ്ട് തന്നെ രാസവളമൊന്നും കൂടുതൽ ഉപയോഗിക്കാതെ ജൈവമാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇതിനി നമുക്ക് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പോട്ടിംഗ് മിക്സ് തയ്യാറായി. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ഏതിൻ്റെയെങ്കിലും കട്ട് കെട്ടി നിൽപ്പുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് കൈകൊണ്ട് തന്നെ നമ്മളൊന്ന് പൊടിച്ചു കൊടുക്കണം. കാരണം ഏതാ നമ്മുടെ കോക്കോ പീറ്റോ അങ്ങനെ എന്തിൻ്റെയെങ്കിലും ഒക്കെ ഒരു കട്ട പോലെയൊക്കെ കാണും. അപ്പോൾ അതെല്ലാം ഒന്ന് നമ്മൾ പൊടിച്ച് നല്ല വൃത്തിയാക്കിയെടുക്കണം. നോക്കിയ നമ്മുടെ അടിപൊളി പോട്ടിംഗ് മിക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇൻഡോർ പ്ലാന്റ് നമുക്ക് ഏറ്റവും നല്ലതാണ്. ഇതിനകത്ത് കൂടുതൽ വെള്ളം നിൽക്കത്തില്ല, എന്നാൽ വെള്ളം കെട്ടി നിൽക്കത്തില്ല, എന്നാലും നല്ല നനവോടുകൂടി നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഇതുണ്ടെങ്കിൽ നമുക്ക് ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ ഒന്ന് നനച്ചു കൊടുത്താൽ മതി, വലിയ കെയറൊന്നും ഇല്ലാതെ തന്നെ നന്നായിട്ട് തന്നെ വളർന്നു വരും. അപ്പോൾ നമുക്കിനി ഇത് ഈ പോട്ടിംഗ് മിക്സറിലേക്ക് വെക്കാം. അപ്പോൾ സാധാരണഗതിയിൽ നമ്മളിത് വെറുതെ ഇങ്ങനെ പൊക്കിയെടുത്താൽ മതി. നോക്കിയാൽ നല്ല വേരോടുകൂടി നല്ല ഭംഗിയായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്ന കേസിൽ ഞാൻ ഇതിനകത്തുള്ള കുറച്ച് മണ്ണ് കളയാറുണ്ട്. ഇത് ഇതിൻ്റെ അടിയിൽ തന്നെ ഇട്ടാൽ മതി, എന്നാലും ഇതിൻ്റെ മേളിൽ നിന്ന് ഞാൻ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കളഞ്ഞിട്ടാണ് ഇതിടുന്നത്. പിന്നെ നമ്മൾ ഈ പോട്ടിംഗ് മിക്സറിൽ ഇട്ട് കഴിഞ്ഞാൽ ഏകദേശം ഒരു 2 മാസം കഴിഞ്ഞ് മതി നമുക്ക് വേറെ എന്തെങ്കിലും വളം ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്കിനി ഇത് വെച്ച് കൊടുക്കാം. നോക്കിയാൽ ഇത് നമുക്ക് ഈ ചെടി വെക്കുമ്പം തന്നെ നമുക്ക് ഇതിപ്പോൾ 3-ഓ 4-ഓ തൈകൾ ഇതിനകത്തുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇത് മാറ്റി വെക്കാം, പക്ഷേ ഇതിങ്ങനെ ബുഷിയായിട്ട് നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ നമ്മളൊരു ഭംഗിയായിട്ട് നിൽക്കണമെങ്കിൽ ഇതുപോലെ നല്ല നിൽക്കണം. അത് സിംഗിളായിട്ട് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ശിഖരങ്ങളുണ്ടായി നന്നായിട്ട് വരും, എന്നാലും നമ്മൾ വെക്കുമ്പോൾ അകത്തൊക്കെ വെക്കാൻ കൂടുതൽ ഭംഗിയായിട്ട് നിൽക്കുന്ന ഇതുപോലെ ബുഷിയായിട്ട് നിൽക്കുന്നതാണ്. അതുപോലെ വലിയ ചട്ടിയിലാണെങ്കിൽ ഇത് നല്ല രീതിയിൽ വലുതായി കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്കിത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഏകദേശം നമ്മൾ പകുതിക്ക് മേളിലായിട്ട് നമ്മുടെ പോട്ടിംഗ് മിക്സർ വെച്ചു. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ ചെടി വെച്ചതിന് ശേഷം ബാക്കി പോട്ടിംഗ് മിക്സർ കൊണ്ട് ഫില്ല് ചെയ്യുകയാണ്. അപ്പോൾ നമ്മളിതിങ്ങനെ വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നനവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. ഇതുപോലുള്ള പോട്ടിംഗ് മിക്സർ ആണെങ്കിൽ നമുക്ക് ഒരു 2 ആഴ്ച കൂടുമ്പോഴൊക്കെ നനച്ചാൽ മതിയാകും കേട്ടോ. ഈ പോട്ടിംഗ് മിക്സർ നമുക്ക് തന്നെത്താൻ വളരെ എളുപ്പത്തിൽ വീട്ടിൽ സെറ്റ് ചെയ്തെടുക്കാം. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ഇനി ഇതിനകത്ത് എന്തെങ്കിലും സാധനങ്ങളില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ ponnappan.in എന്നുള്ള വെബ്സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഈ കാണിച്ച സാധനങ്ങളെല്ലാം അതിനകത്തുണ്ട്. നിങ്ങൾക്ക് ചാണകപ്പൊടിയോ എന്ത് സാധനം വേണമെങ്കിലും അതിനകത്തൊന്ന് കിട്ടും. അപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയാൽ മതി. ഇനി പോട്ടിംഗ് മിക്സർ ഇത് ചെയ്തെടുക്കാൻ സമയമില്ലാത്തവരാണെങ്കിൽ അതും നമുക്ക് അതിനകത്തുണ്ട്. അപ്പോൾ അടിപൊളി സാധനമാണ്, ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. നോക്കിയേ, നമ്മൾ നമ്മുടെ പോട്ടിംഗ് മിക്സറിൽ നമ്മൾ നമ്മുടെ കലാത്തിയെ വെച്ചു. എങ്ങനെയുണ്ട്, അടിപൊളിയാണോ? ഇനി നമുക്ക് വീടിനകത്ത് വെക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ 1 ആഴ്ചയെങ്കിലും ഒന്ന് പുറത്ത് വെച്ച് ഇതൊന്ന് റെഡിയായി വന്നു കഴിഞ്ഞ്, കാരണം ഇത്രയും നാൾ ഇതെല്ലാം പുറത്തിരുന്നതല്ലേ, അപ്പോൾ അതൊന്ന് റെഡിയായി കഴിഞ്ഞ് നമ്മൾ പകുതി ഷെയ്ഡിൽ വെച്ചതിന് ശേഷം നമുക്ക് ഉള്ളിലേക്ക് മാറ്റി വെക്കാം. എന്നാലും നല്ല തണലത്തൊക്കെ ഇരുന്നോളും കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്കിത് നനച്ച് കൊടുക്കാം. നമ്മൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് നനച്ച് കൊടുക്കണം. അതിന് ഇതുപോലൊരു സ്പ്രേയറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഇലകളിലൊക്കെ പറ്റുന്ന രീതിയിൽ നമുക്ക് നനയ്ക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം. അപ്പോൾ നമ്മുടെ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ആണ് നമ്മൾ വീഡിയോ ഇടുന്നത്. അപ്പോൾ അക്കാര്യം മറക്കണ്ട. അപ്പോൾ എല്ലാവരും ഒന്ന് കയറി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.